കൊല്ലത്തെ സാഹചര്യം കൂടി നോക്കാം. കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. RSP വിവരങ്ങളുമായി ശ്യാം കുമാർ ചേരും. ശ്യാം, UDFന്റെ സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൊല്ലത്തെ തീരുമാനങ്ങൾ, ധാരണകൾ എങ്ങനെയൊക്കെയാണ്? UDFിൽ 5 സീറ്റാണ് RSP മത്സരിക്കുന്നത്. അതിൽ തന്നെ 3 സീറ്റും കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഉള്ളത്. ഇരുവരുടെ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ളതായിരുന്നു ഉദ്യോഗം നിറഞ്ഞിരുന്ന കാര്യം. കാരണം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചിരുന്നതും അതിനു മുൻപ് ഏറെക്കാലം അവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നതും RSPയുടെ സംസ്ഥാന സെക്രട്ടറിയായ AA അസീസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ചേർന്ന RSP മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ താൻ ഇനി മത്സര രംഗത്തേക്കില്ല എന്നുള്ള നിലപാട് AA അസീസ് അറിയിക്കുകയും AA അസീസ് തന്നെ മുൻ മന്ത്രി TK ദിവാകരന്റെ മകനുമായ ബാബു ദിവാകരന്റെ പേര് AA അസീസ് തന്നെ നിർദ്ദേശിക്കുകയുമായിരുന്നു. അങ്ങനെ ഒറ്റ പേര് മാത്രമാണ് ഇരവുരം മണ്ഡലത്തിൽ നിന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തുന്നത്. അതോടുകൂടി ബാബു ദിവാകരൻ തന്നെ RSPയുടെ ഇരവുരത്തെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഒപ്പം തന്നെ കുന്നത്തൂർ സീറ്റിൽ ഉല്ലാസ് കോവൂരിനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ മണ്ഡലം കമ്മിറ്റി യോഗം നടക്കുന്നതേ ഉള്ളൂ, പക്ഷെ അതൊരു ഒരു ഔപചാരികത മാത്രമാണ്. അതിനൊടുവിൽ ഉല്ലാസ് കോവൂരിന്റെ പേരും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തും. ഷിബു ബേബി ജോണിനെ നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഷിബു ബേബി ജോണിന്റെ സ്ഥാനാർത്ഥിത്വം ചവറയിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ 3 സീറ്റുകളിലെ RSP സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തത വന്നിരിക്കുന്നു. ഇനിയുള്ളത് ആറ്റിങ്ങലും ഒപ്പം തന്നെ കയ്പമംഗലം സീറ്റുമാണ്. ഈ 2 സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നാളെയോ മറ്റന്നാളോ കോൺഗ്രസ് നേതൃത്വവുമായി ഉപേക്ഷിച്ച് ചർച്ച RSP വെച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനം. കയ്പമംഗലത്തിന് പകരം കുണ്ടറ വേണമെന്നൊരു ആവശ്യം RSP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസ് അംഗീകരിക്കുകയാണെങ്കിൽ അതിന്റെ അനുസരിച്ചായിരിക്കും അടുത്ത സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അങ്ങനെ അല്ലാത്ത പക്ഷം ഈ സീറ്റ് കയ്പമംഗലത്ത് മത്സരിക്കണമെന്ന് കോൺഗ്രസ് വാശി പിടിക്കുകയാണെങ്കിൽ RSP ആ സീറ്റ് ഏറ്റെടുക്കും എന്നുള്ള നിലയിലേക്കാണ് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 10-ാം തീയതി തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും RSP നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്യാംകുമാർ ആണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.